ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇതാ നമുക്ക് ഇന്നലെ നാടൻ വാള ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല ഷാപ്പിലെ മീൻകറി, എല്ലാവരും കേട്ടിരിക്കുന്നുണ്ട് ഷാപ്പിലെ മീൻകറി. അപ്പം നമുക്ക് നല്ല നാടൻ ഷാപ്പിലെ മീൻകറി നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ. അപ്പോൾ ഇച്ചിരി എരിവും പുളിയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു മീൻകറി നമുക്ക് വെച്ച് നോക്കാം കേട്ടോ. ഇതാ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊരു എണ്ണ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കടുക് ഇട്ടിട്ടുണ്ട്, ഉലുവ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറകെ നമ്മളിതാ നല്ല കറിവേപ്പിലയും കൂടെ, കറിവേപ്പിലയുടെ തണ്ട് ഉൾപ്പെടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരാനുള്ളൊരു ഒരു ടൈം നമുക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓൾറെഡി പച്ചമുളക് ചെറിയ ചെറിയ പീസുകളാക്കി കണ്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതും കൂടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതും ചെറുതായിട്ടൊന്ന് വാടാനുള്ളൊരു ടൈം നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് പച്ചക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കടിക്കുമ്പോൾ അതിന് ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ എരിവ് ശകലം കുറയാനും നല്ലതാണ്. പിന്നെ പച്ചമുളക് ചേർക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കുക, ഓരോരുത്തരുടെ എരിവിനനുസരണം, ആവശ്യാനുസരണം മാത്രം പച്ചമുളക് ചേർക്കുക. എരിവ് ഒരുപാട് കൂടിപ്പോയിക്കഴിഞ്ഞാലും കറിക്കൊരു ടേസ്റ്റ് കാണത്തില്ല. ഞങ്ങളൊക്കെ അത്യാവശ്യം കുട്ടനാട്ടുകാരാണ്, എരിവൊക്കെ ശകലം കൂടുതൽ കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പച്ചമുളക് ചേർക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തതിനകത്ത് ഇരുന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉള്ളിയും കൂടെ, നമ്മുടെ ചുവന്ന ഉള്ളിയും കൂടെ കുറച്ച് നമ്മൾ ആഴിയിട്ടുണ്ട്. അത് പേസ്റ്റ് അടിച്ചാണ് നമ്മൾ ചേർക്കുന്നത്. പേസ്റ്റ് അടിച്ച് ചേർക്കുമ്പോൾ അത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാനും ഇച്ചിരി ഗ്രേവിക്കൊക്കെ ആണെങ്കിലും നല്ലൊരു ടേസ്റ്റും ഒരു കൊഴുപ്പുമൊക്കെ കറിക്ക് കൂടാൻ വേണ്ടി കൂടിയാണ് നമ്മൾ പേസ്റ്റ് അടിച്ച് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിവതും എല്ലാവരും ചെറിയ ചെറിയ പീസുകളൊക്കെ അരിഞ്ഞിട്ടാണ് കറി വെക്കുന്നത്. പേസ്റ്റ് അടിച്ച് ചേർക്കുന്ന പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ കറിക്ക് നല്ല കൊഴുപ്പും ആ മീനിലും ആ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാ ഇഞ്ചിയുടെയും ഒക്കെ ഒരു ടേസ്റ്റും ഗുണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിവതും ഇതുപോലെ പേസ്റ്റ് അടിച്ച് ചേർക്കുന്നത്. പിന്നെ അത് കൂടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പം ഇളകുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക, അടുക്കി പിടിക്കാണ്ട് കഴിവതും സൂക്ഷിക്കുക. അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കറിക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്കിനി ഒരു മൂന്ന് തക്കാളിയും കൂടെ ചെറുത് ചെറിയ പീസുകളാക്കിയിട്ട് അതിനകത്തോട് ഇട്ട് കൊടുക്കാം. അവിടെ അത് ചെറുതായിട്ട് ഇങ്ങനെ വഴറ്റി വഴറ്റി എടുക്കുക. അപ്പോൾ പുളി, തക്കാളി മീൻസ് പുളിയാണ് തക്കാളി, നമ്മളല്ലാണ്ട് അഡീഷണൽ പുളി ചേർക്കുന്നുണ്ട്. അപ്പം അത് ആ ഒരു പുളിയുടെ കൗണ്ട് അനുസരിച്ച് വേണം തക്കാളിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് പുളി കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പോൾ അത് തക്കാളിയും പുളിയും കൂടെ നമുക്ക് ആവശ്യാനുസരണം എന്തും വേണ്ടി വേണം നോക്കിയതിന് ശേഷം മാത്രം തക്കാളിനകത്തൊരു ആഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലാണ്, മീനെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-11 കിലോയോളം മീറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സാധനം എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യം എന്തോരമാണെന്ന് നോക്കിയിട്ട് അത് മാത്രം അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഉപ്പും അതേപോലെ തന്നെ അവരവരുടെ ടേസ്റ്റും ആവശ്യാനുസരണം മാത്രം എന്തും വേണ്ടി വേണമെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് മീൻ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് പോരാതെ വരികയാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് കഴിവതും ഒരു അളവ് നിർത്തിയിടുന്നതാണ് നല്ലത്. അതിനുശേഷം പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോയിക്കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് അതിനകത്തോട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് തേങ്ങാപ്പാലോ അങ്ങനെ പല സാധനങ്ങൾ, അതിനകത്ത് തേങ്ങാപ്പാലോ പശുവും പാലോ അങ്ങനെ അല്ലെങ്കിൽ കിഴങ്ങോ അങ്ങനെ പല സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് വേണം ആ ഉപ്പ് കുറച്ചെടുക്കാൻ. അപ്പോൾ അതിൻ്റെ കറിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാണ്ട് വരും. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അതായത് നമ്മുടെ ഗ്രേവി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിനകത്തേക്ക് ഇനി ചേരുവകൾ ചേർത്ത് കൊടുക്കണം. ഓരോന്നോരോന്നായിട്ട് സെറാടിന് ചേരുവകൾ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കെല്ലാം കൂടെ അരികും മൂലയിലും എല്ലാം കിടക്കുന്ന ഗ്രേവി എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഇതേപോലെ ഒന്ന് പൊത്തി വെച്ച് നോക്കാം ഇച്ചിരി സമയത്തേക്ക് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ വേവാനുള്ളതും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇങ്ങനെ പൊത്തി വെക്കുമ്പോഴത്തേക്ക് മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, അടുക്കി പിടിക്കരുത്. തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഏകദേശം നമ്മുടെ ഗ്രേവി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഏകദേശം എല്ലാം നല്ല ഇത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റും. പച്ചമുളകും അതുപോലെ നമ്മുടെ ഗ്രേവിയും എല്ലാം ഏകദേശം നല്ല മൂത്തെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിനി അകത്തായിരുന്നു മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞപ്പൊടിയാണ് ആദ്യം ചേർത്തേക്കുന്നത്. മഞ്ഞപ്പൊടി, ആവശ്യത്തിന് മഞ്ഞപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മുടെ കുട്ടനാടൻ സ്റ്റൈലിലെ മീൻകറി വെക്കുമ്പോൾ എപ്പോഴും ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് ഘടകങ്ങളാണ് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും. ബാക്കി എന്തൊക്കെ മസാലയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വിട്ടുവീഴ്ച ചെയ്താലും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മസ്റ്റാണ്. അതിന് ശേഷം നമ്മളിടുന്നത് ഫിഷ് മസാലയാണ് കേട്ടോ. ഒരു പാക്കറ്റ് ഫിഷ് മസാല മൊത്തം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, കാരണം മീനിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫിഷ് മസാല അതിനകത്ത് ചേർക്കേണ്ടതായിട്ടുണ്ട്. എരിവ് ശകലം മുന്നോട്ട് നിൽക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അത് കാരണം ഫിഷ് മസാല
ശകലം കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിനി ഉപയോഗിക്കാൻ പോണത് മുളക് പൊടിയാണ്. നല്ല കാശ്മീരി ചില്ലിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി 7 സ്പൂണാണ് കാശ്മീരി ചില്ലി ഇട്ടേക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല എരിവുണ്ടാവും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്ര എരിവ് അതിനകത്ത് ഫീൽ ചെയ്യത്തില്ല. കാരണം നമ്മളിതന്നെ എല്ലാം ഗ്രേവി ആയിട്ട് ചേർത്തേക്കുന്നത്, അതായത് നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയും എല്ലാം നമ്മൾ നല്ല മിക്സിക്കകത്ത് വെച്ച് നല്ലപോലെ അരച്ച് മിക്സറാക്കി വെച്ചേക്കുന്ന കാരണം അത്യാവശ്യം നമ്മൾ ഈ ചെറുക്കുന്ന മുളകും അതൊക്കെ ഇതിലൊക്കെ പിടിച്ച് നമുക്ക് അതിൻ്റെ ഒരുപാട് ഫീലായിട്ട് കിട്ടത്തില്ല. അത് ഒത്തിരി എരിവിൻ്റെ ഒരു കുത്തൽ നമുക്ക് ഇതിനകത്ത് കാണത്തില്ല. അത് തീരെ കുറഞ്ഞായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കിത് വല്ലാണ്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം മാത്രമേ അതിനകത്തോട്ട് വെള്ളം ഒഴിക്കാവുള്ളൂ. ഇതാ ഇപ്പം നമ്മൾ ശകലം വെള്ളമല്ല നമ്മൾ ഒഴിച്ചേക്കുന്നത്, പുളിവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. സാധാ നമ്മുടെ ഈ കുടംപുളിയൊക്കെ നമ്മൾ ഇട്ട് പോകുന്ന വെള്ളമില്ലേ, ആ പുളിവെള്ളമാണ് നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അത് ഒരുപാട് ഒഴിച്ചിട്ടില്ല, ഒരു കുറച്ച് പുളി നിർത്തിയാണ് നമ്മളിപ്പോൾ ഒഴിച്ചേക്കുന്നത്. ആ പുളിവെള്ളത്തിൽ കിടന്ന് വേകട്ടെ, കുറച്ചും കൂടെ നല്ലോണം വെന്ത് വെന്ത് കിട്ടണം. എന്നാൽ അതിൻ്റെ ആ ഒരു മുളകിൻ്റെ കുത്തലും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടത്തുള്ളൂ. നമ്മൾ വീണ്ടും നമ്മളിപ്പോൾ ഒഴിച്ചേക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ നമ്മളിപ്പോൾ എന്തായിരിക്കണം ഒഴിച്ചേക്കുന്നതെന്ന്? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് കമൻറ്റ് ചെയ്ത് തന്നാലും മതി എന്തായിരിക്കും നമ്മൾ ഒഴിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കമൻറ്റ് ചെയ്താലും അല്ലേ. ആ കൊള്ളാം, നല്ല മിടുക്കന്മാരായിരിക്കും മൊത്തം. അതായത് നമ്മൾ ഒരുമാനപ്പെട്ടൊക്കെ ചേർക്കാത്തൊരു സാധനമാണ് കായം. മീൻ കറിക്കകത്ത് പോലെ കായം ആരും ഉപയോഗിക്കത്തില്ല. നമ്മളിതിനകത്ത് അഡീഷണൽ കായം നല്ല കട്ടക്കായം കലക്കിയിട്ട് അതും കൂടെ നമ്മൾ മിക്സാക്കിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കായത്തിൻ്റെ ഒരു ടേസ്റ്റും ഗുണങ്ങളും അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും നമ്മൾ ഒരുമാനപ്പെട്ട ഒത്തിരി പേര് മീൻ കറിക്കകത്തൊന്നും കായം ഉപയോഗിക്കാറില്ല. നമ്മളൊരു ടേസ്റ്റിന് ഒരു പുതിയൊരു റെസിപ്പിക്കും വേണ്ടിയിട്ട് കായം കൂടെ കട്ടക്കായം എടുത്ത് നല്ലതായിട്ട് പൊടിച്ച് വെള്ളത്തിൽ ചേർത്ത് നമ്മൾ അത് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ഗുണവും മണവുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പോൾ ഗ്രേവി നല്ലപോലെ വെന്ത് നല്ല പദമായി പറഞ്ഞ ഗ്രേവി, അതല്ലെങ്കിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ ശോഭയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫീഡ്ബാക്ക്, ഉദ്ദേശിക്കുന്ന ഒരു ഗുണം അതിന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നല്ലപോലെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം നമ്മൾ ചിലവഴിക്കുന്നത്. അതല്ലെങ്കിൽ സാധാരണ ചുമ്മാ സവോളയോ തക്കാളിയോ കരിഞ്ഞിട്ടിട്ട് ഗ്രേവി അടിച്ച് വേണം നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഗുണവും അതൊക്കെ നമുക്ക് നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിനും അപ്പുറമാണ്. നല്ല ടേസ്റ്റും ആയിരിക്കും അതിനെ കിട്ടുക. നമുക്ക് നമ്മുടെ ഗ്രേവി നല്ല വൃത്തിയായിട്ട് നല്ല വെട്ടി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും കഴുകി വെച്ചേക്കുന്ന മീൻ നമുക്ക് അതിനകത്തോട്ട് എടുത്തുനിന്ന് അപ്ലൈ ചെയ്താണ്ട്. അതിൽ വാളയുടെ ഒക്കെ തല തന്നെ കണ്ട അടിപൊളി. നമ്മൾ ഇനി ഓരോരോ പീസായിട്ട് നമുക്കെടുത്ത് മീൻ കറിക്കകത്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ. നല്ല നല്ല പീസ് മുക്കിയിട്ട്, അത്യാവശ്യം നല്ല മുടുത്ത പീസാണ് അരിഞ്ഞ് വെച്ചേക്കുന്നതല്ല. കറി പീസ് സാധാരണ എല്ലാവരും ചെറുത് മുക്കൊക്കെ അരിയാറുണ്ട്. നമ്മളിത് വലിയ വലിയ പീസായിട്ടാണ് കൂടുതൽ എടുത്തേക്കുന്നത്. നമുക്കിനി ഓരോരോ ചെറിയ നമ്മൾ ഓരോ പീസുകളായിട്ടിട്ട് വിട്ടോട്ട് വന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഗ്രേവി കാണുമ്പോൾ നമുക്കറിയാം ഒരുപാട് എരിവ് ഉള്ള ഗ്രേവി അല്ലേ ഇത്. അത് നമ്മളെന്നാൽ അത്യാവശ്യം 5-6 സ്പൂണ് മുളക് പൊടി ഇട്ടു, 1 ബാഗിന് ഫിഷ് മസാല ഇട്ടു, അത്യാവശ്യം ന്യായമായിട്ട് പച്ചമുളക് ഇട്ടു, എന്നിട്ട് നമുക്ക് ഈ ഗ്രേവിയിൽ അങ്ങനെ വല്ല എരിവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സംഭവം നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇപ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ വലിയൊരു മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അത് വാളയോ അല്ലെങ്കിൽ വലിയ കട്ടള വലിയ ചൂരൊക്കെ കിട്ടുമ്പോഴാലും നിങ്ങൾക്കാണെങ്കിലും വീട്ടിലിത് സിമ്പിളാണ്. നമുക്ക് ഒരുപാട് അങ്ങനെ ഒരുപാട് മസാലകൾ ഉപയോഗിച്ചിട്ടുള്ളൊരു ഫിഷ് കറിയൊന്നും അല്ല. പക്ഷേ എന്നാലും നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് കഴിക്കാനായിട്ട് കുറച്ച് പീസ് ഞാൻ എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്ന് കൃത്യമായിട്ട് പറയണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം കൂടുതൽ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരേക്കും ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്. താങ്ക് യു.